ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ, ഏറ്റവും സന്തോഷകരമായ ഒരു ടൈം എന്ന് പറയുന്നത് അവൻ്റെ സ്കൂൾ പഠന കാലഘട്ടമായിരിക്കും. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഞാൻ പഠിച്ച എൻ്റെ വിദ്യാലയം എലിഞ്ഞിപ്ര സെൻ്റ് ആൻ്റണി CUP സ്കൂൾ എലിഞ്ഞിപ്ര സ്കൂളാണ് ഈ കാണുന്നത്. ഞാനിവിടെ ഇന്ന് ശനിയാഴ്ചയാണ്, വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല. ഞാൻ പിള്ളേരെയും കൊണ്ട് ജസ്റ്റ് പുറത്തേക്ക് പോയിപ്പോൾ സ്കൂൾ കണ്ടു. ഇന്ന് ശനിയാഴ്ചയാണ്, ഇവിടെ കലോത്സവത്തിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, റിഹേഴ്സലൊക്കെ നടക്കുന്നുണ്ട്. കുറച്ച് കുട്ടികളുണ്ട് ഇവിടെ, അവിടെയും കുറച്ച് കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഇവിടെ കയറി സ്കൂളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് നേരെ സ്കൂൾ മൊത്തം ഒന്ന് പരിചയപ്പെടാം. ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടല്ലോ. ഹായ് കൊടുത്തേ. ഓക്കെ, നമുക്ക് നേരെ സ്കൂളിലേക്ക് പോകാം. സ്കൂളിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ടീച്ചേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സ്കൂളിൻ്റെ എൻട്രൻസ് ആണിത്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയൊരു കപ്പള ഗ്രോട്ട പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ തുടക്കം കുറിച്ചാണ് എല്ലാ കുട്ടികളും അങ്ങോട്ട് പോവാം. ഓക്കെ, നമുക്ക് നേരെ സ്കൂളിലേക്ക് കയറാം. ഞാൻ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ സ്കൂൾ ഇങ്ങനെയായിരുന്നില്ല, പഴയ ബിൽഡിങ്ങൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഇത് പൊളിച്ച് പുതിയൊരു ബിൽഡിങ്ങാണ്, കുറേ വർഷങ്ങളായിട്ട് പുതിയ ബിൽഡിങ്ങാണ്. ഞാൻ പഠിച്ച കാലത്തെ സ്കൂൾ ഘട്ടമൊക്കെ അതൊരു ഓർമ്മ തന്നെയാണ്. വർഷങ്ങളായി ഏറ്റവും മികച്ച UP സ്കൂളിനുള്ള അവാർഡുകളും എല്ലാ കലോത്സവങ്ങൾക്കും വാരിക്കോരി സമ്മാനങ്ങൾ വാങ്ങുന്ന ഒരുപാട് പ്രതിഭാധനരായിട്ടുള്ള കുട്ടികളും ഈ ഒരു സ്കൂളിൻ്റെ പ്രത്യേകതകളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഓരോ കുട്ടികളുടെയും കഴിവ് എടുത്തു മനസ്സിലാക്കി അത് കൃത്യമായിട്ട് വളർത്തിക്കൊണ്ടുവരുന്ന അധ്യാപകരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഞാൻ പഠിച്ചിരുന്ന കാലഘട്ടത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഒരു ടീച്ചർ, അതായത് ഈ കഴിഞ്ഞ വർഷം റിട്ടയറായിട്ടുള്ള റീത്ത ടീച്ചർ, അതിനുശേഷം ഇപ്പോൾ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സൊന്നും ഇപ്പോൾ നിലവിലില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുട്ടികളെ കൃത്യമായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ അവർ കാണിക്കുന്ന ഒരു ഉത്സാഹം, അത് എടുത്തു പറയേണ്ട ഒരു ഘടകം തന്നെയാണ്. തൊട്ടടുത്ത ബിൽഡിങ്, ആ കാണുന്നതാണ് LKG UKG സെക്ഷൻ. അവിടെ വലിയൊരു അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട്, അതേപോലെ തന്നെ കുട്ടികൾക്ക് കളിച്ചു പഠിക്കാനായിട്ട് സ്റ്റേജ്, സ്കൂൾ ബസ്, എല്ലാ ഫെസിലിറ്റിയും, നല്ല ടോയ്ലറ്റ് സംവിധാനമൊക്കെ ഉള്ള, താഴെ കാണുന്നതാണ് ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ, എല്ലാ സംവിധാനത്തോടും കൂടി അത്ര മനോഹരമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്കൂളൊക്കെ ഇവർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ വരുന്ന ഓരോ കുട്ടികളും അവരുടെ കഴിവിനനുസരിച്ച് അത്ര കൃത്യമായിട്ട് ടീച്ചർമാർ ശ്രദ്ധിച്ച് പഠിക്കാത്ത കുട്ടികളെ പ്രത്യേകം സ്പെഷ്യൽ ക്ലാസ്സൊക്കെ എടുത്ത് വളർത്തിക്കൊണ്ടുവന്ന് 100% വിജയത്തിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുന്ന നല്ലൊരു വിദ്യാലയമാണ് ഞാൻ പഠിച്ചൊരു സ്കൂള്, അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. ഓക്കെ, ഇന്ന് ഞാൻ തുടക്കം വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഇവിടെ കലോത്സവത്തിൻ്റെ ഒരു റിഹേഴ്സലൊക്കെ നടക്കുന്നുണ്ട്, കുറച്ച് കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അറിയില്ലായിരുന്നു നമ്മുടെ പ്രധാന താരം, വൈറൽ താരം, ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതായിരിക്കും മാനി കണ്ട ഇയാളെല്ലാവർക്കും അറിയാം. ഒരു 6-7 മാസം മുന്ന് വരെ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിന്നിരുന്ന ഒരു താരമാണ് എലിഞ്ഞിപ്ര സ്കൂളിൻ്റെ അഭിമാനമാണ് നമ്മുടെ ആയുഷ്. എൻ്റെ സ്കൂൾ ബസ്സിലാണ് ആൾ വരുന്നത്. ഞാൻ ഇവൻ്റെ ഒരു വീഡിയോ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ആളെ കണ്ടേ, അപ്പോൾ ആളിവിടെ ഓടി പറഞ്ഞ് നടക്കാം. അപ്പോൾ ഞാൻ ആളെങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് ആളുടെ ഒരു പാട്ടും കൂടി കേൾക്കാം, ആളെ എന്താന്നുള്ളത് പറയാൻ പറ്റും. ഓക്കെ, ആയുഷ്മാൻ ഒരു പാട്ട് പാടിയടാ.
വസന്ത നദിതേ എന്നും എന്നും എന്മാറി മഞ്ഞുപെയ്യും പ്രേമ കുഞ്ഞുമായി കുളിരാൻ ഹരിതേ ഒരു പോരന്റെ പേരിൽ നീ കിഴമീതരാകും ജീവന്റെ ശലഭങ്ങൾ കാതോർത്തു നിന്നു ഇനി നിമിഷം പാചാലം എന്നും നിന്നെ പൂജി നമ്മുടെ ആയുഷ്. അപ്പൊ ആളിവിടെ വന്നപ്പോ അങ്ങനെ മുൻകൂട്ടി ഒരു പ്ലാനിങ് ഒന്നും ആയിരുന്നില്ല. അപ്പൊ അത് വിളിച്ചപ്പോ ഓടി വന്നു, ഇവിടെ ഇരുന്നു, ഇവിടെ ഇരുത്തി അപ്പൊ തന്നെ ഒരു പാട്ട് പാടിച്ചത്. ഓക്കെ, വിദ്യാലയത്തിന്റെ ഒരു ഗ്ലാസ് മുറിയിൽ കയറുമ്പോൾ ഒരു ഫീലിങ്സ്, അതാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഫീലിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയുണ്ടോ, ഞാൻ പഠിച്ച ഈ സ്കൂളിലാണ് ഞാനിപ്പോൾ ഡ്രോയിങ് പഠിപ്പിക്കുന്നതും. ഇവിടെ തന്നെ വണ്ടിയും ഓടിക്കുന്നുണ്ട്, സ്കൂൾ ബസ്സും ഓടിക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികളെ ഡ്രോയിങ് പഠിപ്പിച്ച ആ ഒരു അനുഭവത്തിൽ നിന്ന് പറയാണ് സ്കൂൾ കാലഘട്ടം, അല്ലെങ്കിൽ സ്കൂളിലേക്ക് കയറുമ്പോൾ ആ കുറച്ച് ടൈം എന്നെ സംബന്ധിച്ച് ഏറ്റവും വിലപ്പെട്ടതായിട്ട്, ഏറ്റവും നൊസ്റ്റാൾജിയ തരുന്ന കുറച്ച് അനുഭവങ്ങളായിട്ട് ഞാൻ കാണുന്നത് ഈ ഒരു ക്ലാസ്സാണ്, ഈ ഒരു ക്ലാസ് മുറികളാണ്. ഞാൻ വരയ്ക്കുന്ന ബോർഡും അല്ലെങ്കിൽ ഞാൻ വരച്ച് പഠിപ്പിക്കുന്ന ഈ ഒരു ബോർഡും ഇവിടുത്തെ കുട്ടികളും ഈ ഒരു ക്ലാസ് റൂമും, ഇതൊക്കെയാണ് എൻ്റെ സോൾ, എൻ്റെ ആത്മാവ്. ഓക്കെ, ഞാൻ ജസ്റ്റ് നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. Thank you.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സ്കൂളിൻ്റെ വിശേഷങ്ങൾ. എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. ഞാനത് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടൊന്നുമല്ല, ജസ്റ്റ് ഇവിടെ വന്നപ്പോൾ അങ്ങനെ എടുത്തു എന്നുള്ളൂ. ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിയ കണ്ടപ്പോൾ എടുക്കാൻ തോന്നി, അങ്ങനെ എടുത്തതാണ്. എന്നാൽ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നിങ്ങളുടെ സ്കൂളിൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിനാശംസിക്കുകയാണ്. ബൈ.